ഇൻസൈഡ് ദ ഹാർട്ട് ബീറ്റ്സ് ഓഫ് സെൻറ് ജോസഫ്സ് എന്ന ഡോക്യു ഫിലിമിന് എല്ലാ ഭാവുകങ്ങളും നേരുന്നു. ഈ സെൻറ് ജോസഫ്സ് കോളേജിൻ്റെ ഗോൾഡൻ ജൂബിലി കണക്കിലെടുത്തുകൊണ്ട് ദി ഇൻസൈഡ് ഹാർട്ട് ബീറ്റ്സ് ഓഫ് സെൻറ് ജോസഫ്സ് എന്ന ഈ ടെലിവിഷൻ പ്രോഗ്രാം എല്ലാം കൊണ്ടും അനുഗതമാകട്ടെ, വിജയിക്കട്ടെ എന്ന് ഞാൻ പ്രതീക്ഷപൂർവ്വം തന്നെ ആശംസിക്കുന്നു. കുട എന്ന് കേൾക്കുമ്പോൾ നമുക്ക് മഴയെ ഓർക്കാതിരിക്കാനാകില്ല. ലോകത്തിൽ ഏറ്റവും സൗന്ദര്യമുള്ള മഴകൾ നമ്മുടേതാണ് എന്ന് വിശ്വസിക്കാനാണ് നമ്മൾ മലയാളികൾക്കിഷ്ടം. ഒരുപക്ഷെ അതുതന്നെയാകാം സത്യവും. ഇരിങ്ങാലക്കുട എന്ന് കേൾക്കുമ്പോഴും സത്യത്തിൻ്റെ സൗന്ദര്യമുള്ള ഒരു മഴക്കാലമാണ് നമ്മുടെ മുന്നിലെത്തുന്നത്. ഇരിങ്ങാലക്കുടയുടെ മക്കൾക്ക് നാടിൻ്റെ പേരിൽ പോലും സംസ്കാരത്തിൻ്റെ തണൽ ലഭിക്കുമ്പോൾ ചുണ്ടിൽ വിരിയുന്ന പുഞ്ചിരികൾക്ക് കാരണം സ്നേഹത്തിൻ്റെ ഈ മഴക്കാലമാണ്. എഴുത്തിൻ്റെ അക്ഷരപ്പെരുമയും ശാസ്ത്രമികവിൻ്റെ അതിരില്ലാ മേഘങ്ങളും കലയുടെ പകർനാട്ടങ്ങളും സംഗീതത്തിൻ്റെ ചാന്ദ്രരശ്മികളും അഭിനയത്തിൻ്റെ നിഷ്കളങ്കതയും മിഴിവുണർത്തുന്ന ഈ ആൽമരത്തണലിൽ നിന്നു തന്നെയാണ് ഒരിക്കലും ബാല്യം വിടാത്ത രാജുവും രാധയും മായാവിയും മലയാളത്തിൻ്റെ കൂട്ടുകാരാകാൻ ഇറങ്ങി വന്നത്. ഗ്രാമത്തിൻ്റെ നിഷ്കളങ്കതയും പട്ടണത്തിൻ്റെ തിടുക്കവും ഒരുപോലെ കാത്തു സൂക്ഷിക്കുന്ന ഈ ഇരിഞ്ഞാലക്കുടയിലാണ് വർഷങ്ങൾക്ക് മുമ്പ് അക്ഷരങ്ങൾ കൊണ്ട് ഓലമേഞ്ഞ് വാക്കുകളുടെ അടിത്തറയും അറിവിൻ്റെ വാചാലതയുമായി ഒരു കലാലയമുണ്ടായത്. Thank you.
ഈ കാലടികൾ ചരിത്രത്തിലേക്കാണ്. അക്ഷരങ്ങളുടെ കുട്ടിക്കാലത്ത് മഴത്തുള്ളികളുടെ താളങ്ങളെ സംഗീതാത്മകമാക്കുന്ന ഈ കടന്നുവരവുകളും ഈ മൗന പ്രാർത്ഥനകളും പ്രതീക്ഷയുടെ ഓർമ്മ പുസ്തകങ്ങളിൽ ഒളിച്ചിരിക്കുന്ന മയിൽപ്പീലി തുണ്ടുകളാണ്. വർത്തമാനകാല നിയോഗങ്ങളിൽ സ്വയമറിയാതെ എഴുതപ്പെട്ട തിരക്കഥയിലെ കഥാപാത്രങ്ങളാകുമ്പോൾ കാലം ചരിത്രത്തിലേക്ക് ഇവർ ഓരോരുത്തരുടെയും പേരുകൾ ചേർത്തുവെക്കും. കാരണം ഇത് സംഗമേശന്റെ മണ്ണിലെ കലാലയം, ഇത് ഉണ്ണായി വാര്യരുടെ കളിമുറ്റത്തെ വർണ്ണങ്ങൾ പൂക്കുന്ന പൂന്തോട്ടം, ഇത് 50 ആണ്ടുകളായി ഇരിഞ്ഞാലക്കുട എന്ന പൈതൃക നഗരി ഹൃദയാക്ഷരങ്ങൾ കൊണ്ട് കുറിച്ചിട്ട കവിത, ഇത് എന്റെ ക്യാമ്പസ്, നമ്മുടെ ക്യാമ്പസ്, സെന്റ് ജോസഫ് കോളേജ് ഇരിഞ്ഞാലക്കുട. ഉൽപ്പത്തിയുടെ കാരണക്കാരൻ ഈ കഥയുടെ പൂർണ്ണതയ്ക്കായി ഇപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. പണ്ട്, വളരെ പണ്ടായിരുന്നു, ആത്മവിശ്വാസം പെയ്തിറങ്ങുന്ന ഈ കണ്ണുകൾക്ക് പിന്നിൽ ഇനിയും ചുളിവ് വീഴാത്ത ദൃഢനിശ്ചയമായിരുന്നു വനിതകൾക്കു മാത്രമായി ഒരു ക്യാമ്പസ്. ഈ പുതുചിന്തയ്ക്ക് വേണ്ടി മുന്നിലേക്ക് വന്ന ദുർഘടങ്ങളെ നിറവാർന്ന സ്നേഹം കൊണ്ട് കീഴടക്കി ഒരു പുതിയ പാത തുറന്നിടുകയായിരുന്നു ഇദ്ദേഹം. ഈ മൺതരികളെ അമർത്തിച്ചവിട്ടുമ്പോൾ നമ്മൾ അഭിമാനിക്കുന്നുണ്ടെങ്കിൽ ഓർമ്മകളിൽ പൂക്കൾ വിതറേണ്ടത് ഈ പാദങ്ങളിലാണ്. ചേർത്തു പിടിക്കേണ്ടത് വഴികളിലെ ചെറുകല്ലുകളും മുള്ളുകളും പെറുക്കിയെടുത്തിരുന്ന ഈ കൈകളിലാണ്. പത്മഭൂഷൺ, ഫാദർ ഗബ്രിയേൽ. ബോധിച്ചുവട്ടിൽ നിന്നും വെളിച്ചം മിഴികളിൽ വീണുടഞ്ഞപ്പോൾ പെൺമയുടെ ചരിത്രത്തിന് ഇരിങ്ങാലക്കുടയിൽ രൂപാന്തരം. 50ഓളം വർഷങ്ങൾക്കപ്പുറത്ത് നാട്ടിലെ പൗരപ്രമുഖരുടെ സഹായത്തോടെ ഓലമേഞ്ഞ കെട്ടിടത്തിൽ ഇതൊരു യാഥാർത്ഥ്യമാകുമ്പോൾ ജന്മം കൊണ്ടത് നവലോകത്തിൻ്റെ വാതിൽ തുറന്നെത്തിയ സ്ത്രീ ശാക്തീകരണത്തിൻ്റെ പുത്തൻ ഉണർവുകളായിരുന്നു.
1964 ഗബ്രിയേലച്ചൻ ഈ കലാലയത്തിന്റെ തുടർ നടപടികൾക്കായി രൂപം കൊടുത്ത 20 അംഗ കമ്മിറ്റിയായിരുന്നു ആദ്യകാല നിർവാഹക സമിതി അംഗങ്ങൾ. ഈ കൂട്ടായ്മയുടെ ദീർഘവീക്ഷണത്തിൽ നിന്നായിരുന്നു ഹോളി ഫാമിലി സന്യാസിനി സമൂഹം ഇതിന്റെ ചരിത്രത്തിലേക്ക് കടന്നുവരുന്നത്. ചരിത്രത്തിന്റെ ഫ്രെയിമുകൾക്ക് പലപ്പോഴും നിറങ്ങൾ ഉണ്ടാകാറില്ല. പക്ഷേ ഇവിടെ 1914 തണുത്ത രാത്രികൾക്കും പകലുകൾക്കും സേവനത്തിൻ്റെയും സഹനത്തിൻ്റെയും ശാന്തവർണ്ണങ്ങളായിരുന്നു. വസൂരി എന്ന മാരകരോഗം സാധാരണക്കാരിൽ ഭീതിയും അകൽച്ചയും ഉണ്ടാക്കിയിരുന്ന ആ കാലത്ത് മനുഷ്യർ പായക്കെട്ടുകളിൽ വിജനമായ പ്രദേശങ്ങളിൽ വലിച്ചെറിയപ്പെടുമ്പോൾ ആരും ശ്രദ്ധിക്കാതെ എത്രയോ ജീവനുകളാണ് അന്ന് പൊലിഞ്ഞുപോയത്. നിശബ്ദ സേവന പ്രയാണങ്ങൾ റാന്തൽ വിളക്കിൻ്റെ ഇത്തിരിവട്ടത്തിൽ ആരംഭിക്കുമ്പോൾ കൂട്ടമരണങ്ങൾക്കിടയിൽ ജീവന്റെ സ്പന്ദനങ്ങൾ തൊട്ടറിഞ്ഞ് മായാത്ത വസൂരി കലകൾക്കുമീതെ ഹൃദയത്തിൽ സ്നേഹത്തിൻ്റെ അടയാളങ്ങൾ പതിക്കുകയായിരുന്നു ഒരു കൂട്ടം സന്യാസിനികൾ. അന്യൻ്റെ വേദനകൾ തൻ്റേതുകൂടിയാണെന്ന തിരിച്ചറിവുകൾ ശ്വാസതാളത്തിൻ്റെ സംഗീതം പോലെയായിരുന്നു ഈ മാലാഖമാർക്ക്. ദർശനങ്ങളുടെ ഈ വ്യക്തതയായിരുന്നു ഹോളി ഫാമിലി സമൂഹത്തിൻ്റെ മൂലശില. ഈ സമൂഹം നാളെ എന്തായിരിക്കണം എന്നതിനെക്കുറിച്ച് മിഴിവുറ്റ കാഴ്ചപ്പാടുണ്ടായിരുന്ന ഒരപൂർവ പ്രതിഭ ഇതിൻ്റെ നേതൃസ്ഥാനത്തേക്ക് കയറി നിന്നു. തൻ്റെ മക്കളെ യൂറോപ്പിലയച്ച് പഠിപ്പിക്കുമെന്ന് ഒരു നൂറ്റാണ്ടിനപ്പുറത്ത് വെറും 4ാം ക്ലാസ് മാത്രം പഠിച്ച ആർക്കെങ്കിലും പറയാൻ കഴിയുമെങ്കിൽ അവർ ചരിത്രത്തെ സ്വയം അടയാളപ്പെടുത്തിയവരായിരിക്കണം. വാഴ്ത്തപ്പെട്ട മദർ മറിയം ത്രേസ്യ. ഇരിങ്ങാലക്കുടിയുടെ പ്രാന്തപ്രദേശങ്ങളെ ലോകത്തിൻ്റെ നെറുകയിലേക്ക് നീട്ടിവെച്ചു കൊടുത്ത ഒരാൾ. ഈ മണ്ണിൽ ജനസഹസ്രങ്ങൾക്ക് ഏക പ്രതീക്ഷയായി ഉറങ്ങുന്ന ഈ സന്യാസിനിയാണ് ഹോളി ഫാമിലി സമൂഹത്തിന് ഒരു കലാലയം ആരംഭിക്കാനുള്ള ചോദന. മറിയം ത്രേസ്യ ചിന്തകൾക്ക് ചിറകുകൾ ചേർത്ത് പറന്നുവെങ്കിൽ അതിനായി വാതായനങ്ങൾ മലർക്കെ തുറന്നിടാൻ കരുത്തുറ്റ കരങ്ങൾ വേണ്ടിയിരുന്നു. സഹനങ്ങളെയും വെല്ലുവിളികളെയും വരിച്ചവൾക്ക് പാതയൊരുക്കിയത് മറ്റൊരു കർമ്മയോഗി. വാചാലതകളില്ലാതെ ഗാംഭീര്യമാർന്ന മൗനം കൊണ്ട് കാലത്തെ കീഴിൽ നിർത്തിയ മഹാമേരു ദൈവദാസൻ ഫാദർ ജോസഫ് വിധേയത്തിൽ. ഈ ദർശനങ്ങൾക്ക് മുന്നിൽ സെയിൻറ് ജോസഫ്സ് കൈകൾ കൂപ്പുന്നു. ഈ കൂപ്പ് കൈകളുടെ പ്രകാശം എത്തിച്ചേരുന്നത് വഴിത്തിരിവുകളുടെ പച്ചപ്പുകളിലാണ്. പരിണാമത്തിൻ്റെ കഥകളിൽ ഇവിടെ നായകനില്ല, നായികയാണ് സിസ്റ്റർ മേരി ഫ്രാങ്കോ. യൗവനത്തിൽ തന്നെ ലോകമാതാവിൻ്റെ വിളികൾ കേട്ടുണർന്നിരുന്ന ഒരമ്മ, സ്നേഹം കൊണ്ട് അപ്പവും സന്തോഷവും ഇരട്ടിപ്പിച്ചിരുന്ന ഒരു വനിത. പുൽമേട്ടിൽ നിന്നും ഗോപുരത്തിലേക്കുള്ള ഈ കലാലയത്തിൻ്റെ ദൂരത്തിലേക്ക് വഴികൾ കണ്ടെത്തുവാനായി സഫലമായ ആ ജീവിതം തന്നെ കാഴ്ചവെച്ചപ്പോൾ ഈ സഹോദരിക്ക് വഴികാട്ടിയായി നക്ഷത്രങ്ങളുണ്ടായിരുന്നു. വാക്കുകളുടെ ഗാംഭീര്യത്തിന് ശബ്ദം കനക്കണം എന്ന പരമ്പരാഗത ശൈലികളെ മാറ്റിമറിച്ചുകൊണ്ട് കണ്ണുകളിൽ സ്നേഹത്തിൻ്റെ നദികളൊഴുക്കിയിരുന്ന ഈ സ്ത്രീ സംഘാടനത്തിൻ്റെ കാണാമുഖങ്ങൾ തുറന്നുവെക്കുകയായിരുന്നു നമ്മുടെ മുന്നിൽ. നീണ്ട 26 വർഷങ്ങൾ ഈ വിരലുകളിൽ പിടിച്ച് സെയിൻറ് ജോസഫ്സ് യൗവനത്തിലേക്ക്, ബാലാരിഷ്ടതകളിൽ ഈ കലാലയത്തെ താങ്ങിയ കരങ്ങൾ, കൗമാരചാബല്യങ്ങളിൽ ഈ ചുവരുകൾ ചാഞ്ഞ ചുമലുകൾ, വാക്കുകളുടെ നഖചിത്ര കോറലുകൾക്കും അപ്പുറത്ത് ഈ ഉയരിനും ജീവനും ഈ കലാലയത്തിൻ്റെ ജീവിതം കൊണ്ട് പ്രണാമം. അൻപതാണ്ടിൻ്റെ വക്കിൽ നിൽക്കുന്ന നേരത്ത് ഈ കലാലയത്തിന് കൈവിട്ടുപോയിരിക്കുന്നു പ്രാണൻ വലിച്ചൂതിക്കൊടുത്ത് എന്നിട്ടും തളരാതെ കർമ്മമാണ്ട് മതിവരുവോളം പ്രയത്നിച്ച പ്രതിഭയെ. ഈ ഇടനാഴികളും വേരുകൾ കൈപിണച്ചിരിക്കുന്ന ഈ മരങ്ങളും ചരിത്രത്തിലേക്ക് നോക്കി പ്രകൃതിയുടെയും ഈ സഹോദരിയുടെയും നിഗൂഢ സ്നേഹങ്ങളിൽ നിശബ്ദമായി പാടുന്നുണ്ട്. നേതൃത്വത്തിൻ്റെ കർമ്മനിയോഗങ്ങളിൽ സഹോദരികളുടെ നാമങ്ങൾ ഓർമ്മകളുടെ നേർത്ത ലിപികളിൽ തിളങ്ങുമ്പോൾ വായിക്കേണ്ടത് കാലത്തിൻ്റെ ചോദ്യങ്ങൾക്കുള്ള മറുപടികളായിരിക്കും. സിസ്റ്റർ ലോറേറ്റ, മദർ മേരി പാസ്റ്റർ, സിസ്റ്റർ മരിയറ്റ, സിസ്റ്റർ ഫിലോ ഇവാൻഷ്യ,
സിസ്റ്റർ വിജയ, സിസ്റ്റർ രഞ്ജന, സിസ്റ്റർ ഫ്രാങ്കോയ്ക്ക് ശേഷം നേതൃസ്ഥാനങ്ങളിൽ പേരുപതിപ്പിച്ച പൂർവഗാമികൾ. പേരിൻ്റെ പുനർവായനകളിൽ മനസ്സിൽ തടഞ്ഞു നിൽക്കുന്ന ഇലകൾക്ക് സ്നേഹത്തിൻ്റെ മണമുണ്ടെങ്കിൽ അതിന് കാരണം ഇനിയും വിശ്രമമറിയാത്ത ഈ പ്രതിഭകളുടെ നിഴലുകളാണ്. കാലവും കുഞ്ഞു കണ്ണുകളും സാക്ഷിയാകുന്ന ചരിത്രത്തിലെ ഇത്തരം കടന്നുവരവുകൾ തന്നെയാണ് ഇന്നിൻ്റെ നമ്മുടെ വർത്തമാനങ്ങൾ. ഈ വർത്തമാനങ്ങൾ വിദ്യയുടെ സാക്ഷാത്കാരങ്ങളായി അറിവിൻ്റെ പുതിയ ആകാശങ്ങൾ തേടുമ്പോൾ ഇന്ന് സെയിൻറ്റ് ജോസഫ്സിൻ്റെ ഉയരങ്ങൾക്ക് അതിർവരമ്പുകൾ മാഞ്ഞു പോകുന്നു. ഗവേഷണം തപസ്യയാണെന്ന മഹാമൊഴികളിലേക്ക് ആത്മീയതയുടെ കരസ്പർശം. ഈ തലപ്പൊക്കം മുഴുവൻ ഹോളി ഫാമിലി സന്യാസ സമൂഹത്തിൻ്റെതാകുമ്പോൾ തന്നെ ഗാംഭീര്യത്തോടെ ഇതിൻ്റെ നേതൃസ്ഥാനങ്ങളിൽ ഇവരുണ്ട്. റവറൻ സിസ്റ്റർ എൽ സി കോക്കാട്ട്. തിരിഞ്ഞു നോക്കുമ്പോൾ ക്രമമായിരിക്കുന്ന ചരിത്ര നിമിഷങ്ങൾ, നിഷ്കളങ്കമായ ചിരികളിലും സൗമ്യതയുടെ ഇടപെടലുകളിലും നേതൃത്വത്തിൻ്റെ ഇളകാത്ത അടിത്തറയുണ്ടാക്കേണ്ടത് ഈ സഹോദരിയുടെ ജന്മലക്ഷ്യം. ഇവിടം പതറാതിരിക്കുമ്പോഴാണ് ഈ കലാലയത്തിൻ്റെ തലപ്പൊക്കം കേരളക്കരയും കടന്നുപോകുന്നത്. വേറിട്ട പ്രവർത്തന ശൈലി കൊണ്ട് ക്ഷമാപൂർണമായ കേൾവിപ്പുറങ്ങളിൽ ഡോക്ടർ സിസ്റ്റർ ആനി കുര്യാക്കോസ് എന്ന ഈ പ്രതിഭ സ്വന്തമാക്കുന്ന ആകാശങ്ങൾ വലുതാണ്. ഇന്ത്യ കണ്ട എക്കാലത്തെയും മികച്ച രാഷ്ട്രപതി ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിൻ്റെ പ്രിയ ശിഷ്യയ്ക്ക് ഇങ്ങനെയല്ലാതെ എങ്ങനെയാവാനാണ് കഴിയുക? പ്രിയപ്പെട്ട ശിഷ്യയുടെ കലാലയം കാണാൻ കലാം മറ്റെവിടെയാണ് പോയിട്ടുണ്ടാവുക? കലാലയത്തിൻ്റെ അതിർത്തികളും ചിന്തകളും വിശാലമാകുമ്പോൾ തന്നെ ഓരോ ചുവരുകൾക്കും ചരിത്രത്തിൻ്റെ വർത്തമാനങ്ങളുണ്ട്. നമുക്കിവിടെ തുടങ്ങാം. കാരണം ഇവിടെയാണ് സ്നേഹത്തിൻ്റെ കൂട്ടുകാരൻ ഓരോ മനസ്സുകളെയും കാത്തിരിക്കുന്നത്. സന്തോഷത്തിൻ്റെയും സങ്കടത്തിൻ്റെയും നിറവ്യത്യാസമില്ലാത്ത കണ്ണുനീരിൽ നന്മകൾ തിരിച്ചറിയുന്ന ഈ കൂടാരം നമ്മുടെ ആത്മവിശ്വാസമാണ്. ഇരുളിലും വെളിച്ചത്തിലും ഒരുപോലെ സംഗീതം കേൾക്കുമ്പോഴാണ് പ്രാർത്ഥനകൾക്ക് നിറവുണ്ടാകുന്നത്. ചുണ്ടുകളിൽ അന്യൻ്റെ സങ്കടങ്ങളൊരു വിലാപകീർത്തനമാകുമ്പോൾ കാതുകളിൽ നന്മയുടെ കഥകൾ പിറക്കുന്നത് സ്വാഭാവികം. മുട്ടുകുത്തിയ മനസ്സുകളിൽ നോവുകളുടെ അതിരില്ലാ കടലുകൾ പടരുന്ന ഈ മഷിത്തണ്ടുകൾ നമുക്കും പങ്കിടാം. കണ്ണുകളടച്ച് നമുക്കിവിടെ ഒരു സ്വർഗം കാണാം. ഹൃദയ സങ്കീർത്തനങ്ങളുടെ അൾത്താരയിൽ നനനനുത്ത വിള്ളിച്ചെറുകൾക്കുള്ളിൽ കുറുകുന്ന അന്തര്യാമിയുടെ സാന്നിധ്യം തൊട്ടറിയാം. പ്രാർത്ഥന മനസ്സിൻ്റെ കിളിവാതിലാണെങ്കിൽ വായന വിദ്യയുടെ വാതായനമാണ്. പഴമയുടെ മണമുള്ള കടലാസുകളിലൂടെ വിരലോടുന്ന നേരത്ത് പൂത്തുലയുന്നത് അക്ഷരങ്ങളോടുള്ള പ്രണയമാണ്. വായനക്കാരൻ അക്ഷരങ്ങളും വാക്കുകളും നൃത്തം ചെയ്യുന്ന പുസ്തകങ്ങൾക്കിടയിലൂടെ നേർത്ത വഴികളിലൂടെ യാത്ര ചെയ്യുമ്പോൾ കണ്ണുകൾ കാഴ്ചയ്ക്ക് പാകമാകുമ്പോൾ നമ്മളറിയാതെ ഇവിടെ ഒരു എഴുത്തുകാരനുണ്ടാകും. അദൃശ്യനായി നിന്ന് പിന്നെ നമ്മെ എഴുതിപ്പിക്കുന്നത് ഇനിയും സമരം ചെയ്യാത്ത ജീവിതാനുഭവങ്ങളാണ്. സംഘർഷങ്ങളുടെയും ആനന്ദങ്ങളുടെയും ഈ ഒതുക്കിവെക്കലുകളിൽ പരീക്ഷയുടെ പരീക്ഷണങ്ങൾക്കും അപ്പുറം യാഥാർത്ഥ്യങ്ങളുടെ കാണാമുഖങ്ങൾ കൂടി വായിക്കുമ്പോഴാണ് ഈ ചുവരുകൾക്കുള്ളിൽ പഠനത്തിൻ്റെ കൂടൊരുങ്ങുന്നത്. കൂട്ടിലേക്കുള്ള വഴികാട്ടികൾ ഇവിടെയുമുണ്ട്. ഒട്ടനവധി കഥാപാത്രങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഈ മേൽക്കൂരയ്ക്ക് കീഴിൽ വിരലൂർന്നുവീണ അക്ഷരങ്ങളുടെ ഇരുളിമയിൽ നമ്മൾ കണ്ടുമുട്ടിയിട്ടില്ലാത്ത വാക്കുകളും കഥാപാത്രങ്ങളും നമുക്കിടയിലുണ്ട് എന്ന സത്യം മനസ്സിലാക്കുമ്പോൾ വായന പൂർണ്ണമാകും.
ആകാശം ചക്രവാളങ്ങളിൽ തീരാറില്ല. കാടുകൾ കാഴ്ചവട്ടങ്ങളിലും പുഴകൾ തിരിവുകളിലും ഒടുങ്ങാറില്ല. കൈക്കുമ്പിളിൽ ഒരു കുടന്ന വെള്ളം കാക്കുമ്പോൾ അതിലൊരു മഴക്കാലം മുഴുവൻ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് നാം ഓർക്കാറില്ലേ? ഓരോ വിഷയങ്ങളും അനന്തവിഹായസുകളാണെന്നറിയുമ്പോഴും ഒരു കുടവട്ടപ്പാടിലേക്കൊന്ന് ഒതുക്കി വെച്ച് വിരൽപ്പഴുതിലൂടെ ഒന്ന് നോക്കിക്കാണുന്നുവെന്നു മാത്രം. ചെറുതുകൾ സുന്ദരങ്ങളാണല്ലോ. വിരുന്നെത്തിയ ഭാഷയുടെ സംസ്കാരങ്ങളെ ആതിഥേയത്തിൻ്റെ നാക്കിലയിൽ എഴുത്തിനിരുത്തിയപ്പോൾ സാക്ഷിയായിരുന്നത് ദേശീയതയുടെ ഹൃദയാക്ഷരങ്ങളായിരുന്നു. ചരിത്രത്തിൻ്റെ എഴുത്തോലകളിൽ സാമ്പത്തികവും സാമൂഹികവുമായ ഇടപെടലുകൾ അനിവാര്യതയാണ്. പരസ്പരം ബന്ധപ്പെടുമ്പോഴാണ് ഓരോ വ്യക്തിത്വങ്ങളും മികവുറ്റതാകുന്നതും വ്യത്യസ്തമാകുന്നതും. ഈ വ്യത്യസ്തതകളിൽ നിന്നാണ് സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെ കൈകൾക്ക് ഉടലും മുഖവും ഉണ്ടാകുന്നത്. ലോകത്തിൻ്റെ സ്പന്ദനം അക്കങ്ങളിലാണെന്ന് പറയുമ്പോൾ അനുഭവങ്ങളുടെ രസതന്ത്രങ്ങൾക്ക് ഗുണനത്തിൻ്റെയും ഹരണത്തിൻ്റെയും പട്ടികയുണ്ടാകുന്നതും ഇവിടെ തന്നെയാണ്. നിറങ്ങൾ ചേരുമ്പോൾ പുതിയ ആശയങ്ങളും ജീവനും. ചില്ലുകൾ അറിയുന്നില്ല എങ്കിലും ഈ കാവ്യത്തിൻ്റെ വിഷാദഭാവം പ്രകൃതിയുടെ നവരസങ്ങളിൽ മുങ്ങിക്കളിക്കുന്ന ഈ ഇലകൾ അറിയുന്നുണ്ട്. ഈ ഇലകളിലാണ് പുഴുക്കൾ ഉറങ്ങുന്നത്. നാളെ പൂമ്പാറ്റകളാകേണ്ട ഇവരെ ജന്തുശാസ്ത്രത്തിൻ്റെ കവചമിടേണ്ടതും എഴുതപ്പെടാത്ത കടമയാണ്. ആപ്പിൾ തലയിൽ വീഴാതെ തന്നെ ഭൗതികതയുടെ നിഴലുകൾക്ക് ഇരട്ടമുഖം കാണുന്നവരും മനുഷ്യപ്രയത്നങ്ങളെ ലഘൂകരിച്ച് വിരൽത്തുമ്പിലേക്ക് ലോകം കൊണ്ടുവന്നവരും നമുക്കിടയിലുണ്ട്. കാഴ്ചകൾ വലുതാകുന്നത് മനസ്സിൽ നിന്നാകുമ്പോൾ ജനിതക രൂപങ്ങളുടെ സാങ്കേതികതകൾ ഭൂമിയുടെ മനസ്സിൻ്റെ കാണാക്കാഴ്ചകൾ കാണിച്ചു തരും. അവിടെ വാണിജ്യ തന്ത്രങ്ങളിൽ പതിരുകൾ കലരാതിരിക്കേണ്ടത് ഈ കലാലയത്തിൻ്റെ ആവശ്യം. ഇലക്ട്രോണിക് പതിരുകൾ അല്ലെങ്കിൽ വൈറസുകളുടെ ഇരച്ചുകയറ്റം നിയന്ത്രിക്കുന്ന ഈ സൈബർ മേഖല നമുക്ക് മാത്രം സ്വന്തം. സമൂഹത്തിലെ രോഗാണുക്കളെ കണ്ടെത്തുന്ന, ചികിത്സിക്കുന്ന മാധ്യമധർമ്മം പുതുലോകം സ്വപ്നം കാണുന്ന വിദ്യാർത്ഥിനികളുടെ കണ്ണുകളിലെ നീറ്റലുകളുടെ മറുപടിയാകുമ്പോൾ അക്ഷരങ്ങളിലൂടെ ലോകത്തിന് സമാധാനം. അറിവിൻ്റെ ആകാശത്തേക്ക് മനവും മിഴിയും പറിച്ചു നടാൻ ഈ ചുവരുകൾക്കുള്ളിൽ ഊർജം പൊഴിയുമ്പോൾ ഇത് വിദ്യയുടെ വർത്തമാനങ്ങൾ. ജീവിതത്തിൻ്റെ വെയിൽ വഴികളിൽ പൊള്ളലോടെ നടക്കേണ്ടി വരുമ്പോൾ അന്നേക്ക് കരുതി വയ്ക്കാവുന്ന തണലുകളാണ് ഈ വാക്കുകൾ. സ്നേഹപൂർണമായ ഭാവിക്ക് വേണ്ടി, സുശക്തമായ സമൂഹത്തിനു വേണ്ടി ഈ വാമൊഴികൾ. ഈ ക്യാമ്പസിൽ ഇലത്തുമ്പ് പൊഴിക്കുന്ന മഴത്തുള്ളി പോലും കാണാതെ പോകരുത് എന്ന ആത്മാർത്ഥതയിലാണ് ഈ നിരീക്ഷണങ്ങൾ സാർത്ഥകമാകുന്നത്. അധ്യയനവും അധ്യാപനവും ദൈവികമാണെന്ന കാഴ്ചപ്പാടിൽ ഇത് കർമ്മകാണ്ഡങ്ങളിൽ ഒന്നു മാത്രം. ഉത്തരവാദിത്തങ്ങളുടെ പൂർണ്ണതയ്ക്ക് വേണ്ടി ഈ നടത്തങ്ങൾ, കർമ്മയോഗങ്ങളുടെ പൂർത്തീകരണങ്ങളിൽ ഇവിടെ വിദ്യയുടെ മേഖലകൾ ഭദ്രം. അക്ഷരങ്ങൾ വെളിച്ചം കാണിക്കുന്ന ചില കുതിപ്പുകളും ചരിത്രത്തിൻ്റെ നേർവരകളിലൂടെ ഓടിക്കയറാറുണ്ട്. ഈ മൈതാനം വരുംകാല മത്സരങ്ങൾക്കും അപ്പുറം കറുപ്പും വെളുപ്പും നിറഞ്ഞ ജീവിതാഘോഷങ്ങൾക്കുള്ള കയ്യടികളാകുമ്പോഴാണ് പരിശീലനങ്ങൾക്ക് വീരന്മാരുടെ കഥകൾ പറയാൻ പറ്റുന്നത്. ഈ വലക്കണ്ണികൾക്കിരുവശവും ദേശീയ താരങ്ങളുടെ ആത്മസമർപ്പണത്തിൻ്റെ കൺപീലികൾ ഉടക്കുമ്പോൾ ടീം ജോസഫൈറ്റ്സ് എന്ന ആരവങ്ങൾക്ക് വർത്തമാനകാലത്തിൻ്റെ ഒന്നാം സ്ഥാനം. ഇന്ത്യയുടെ മികച്ച താരനിരയിൽ ഈ കലാലയം സാന്നിധ്യമറിയിക്കുമ്പോൾ, കേരളത്തിൻ്റെ കായിക മികവുകളിൽ നമ്മുടെ പേരും പതിയുമ്പോൾ, തുടർച്ചയായി 29-ാം വർഷവും വോളിബോളിൽ യൂണിവേഴ്സിറ്റി ചാമ്പ്യൻ പട്ടം നിലനിർത്തുമ്പോൾ, പ്രിയ താരങ്ങളെ, ഈ കലാലയം എന്നും അഭിമാന പുരസ്സരം നിങ്ങളെ ഓർമ്മിക്കുന്നു. God!
ഉറച്ച ചുവടുകൾക്ക് അതിർത്തികളുടെ സംരക്ഷണവും ദേശസ്നേഹത്തിൻ്റെ സംരക്ഷണവും സാധ്യമാകുമ്പോൾ ഭൂപടങ്ങൾക്കുമപ്പുറം ഏകലോകം എന്ന മഹാരാജ്യത്തിന് അച്ചടക്കത്തിൻ്റെ ഹൃദയപക്ഷത്തേക്ക് ഒരു കൂട്ടനോട്ടം. പ്രകൃതിയുടെ മാലിന്യ കൂമ്പാരങ്ങളിലേക്ക് സേവനത്തിൻ്റെ കൈയെത്തുമ്പോൾ പരിസരങ്ങൾ മാത്രമല്ല സമൂഹ മനസാക്ഷി കൂടിയും വിശുദ്ധീകരിക്കപ്പെടുന്നത് നാം കാണുന്നു. സ്വന്തമായി കെട്ടിപ്പടുക്കേണ്ട ഒരു നവലോകത്തേക്കാണ് ഇവരുടെ യാത്ര. നമുക്ക് ഓരോരുത്തർക്കുമുള്ള അരിമണികൾ ഈ പാത്രങ്ങളിലുണ്ടാകും. ഈ മധുരത്തിലൂടെ ഇവിടെ വളർന്ന സൗഹൃദങ്ങൾ പാതയോരങ്ങളിൽ തണലുണ്ടാക്കുന്ന ഇനിയും പേരറിയാത്ത മരങ്ങളാണ്. ഇവിടെയാണ് നാം ഏറെ നേരം ഇണങ്ങിയും പിണങ്ങിയും ചിലവഴിച്ചതും വീട്ടിൽ നിന്നും ദൂരത്ത് മറുവീട് കണ്ടെത്തിയതും. ഈ ക്യാമ്പസ് പകർന്നിട്ട വർണ്ണങ്ങളിൽ സൗഹൃദങ്ങളുടെ സംവേദനങ്ങൾ ഉണ്ടാകുന്നെങ്കിൽ, ഈ ചിലങ്കമണികളിൽ താളം ചേർന്ന് നിൽക്കുന്നുവെങ്കിൽ, ഈ മൂളലുകളിൽ രാഗം പ്രണയമാകുന്നെങ്കിൽ, ഈ ചൊല്ലുകളിൽ അക്ഷരം അഗ്നിയാകുന്നെങ്കിൽ, ധന്യമാണ് ഈ ക്യാമ്പസ്, ദൈവത്തിൻ്റെ വിരൽ തൊട്ട കലാലയം. ഈ കലാലയത്തിലെ യുവത്വത്തിൻ്റെ സ്പന്ദനങ്ങൾക്ക് പറയാനുള്ള കഥകൾക്ക് പ്രകൃതിയുടെ മണമുണ്ട്. ഈ പുൽക്കൊടിയും വൃക്ഷവും തമ്മിലാണ് പ്രണയം. ആകാശത്തിലേക്കെന്ന ഭാവേന ഈ പുൽക്കൊടിയുടെ നോട്ടം ഈ വൻമരത്തിലാണ്. ഈ മരം ഭൂമിയിലേക്ക് തലകുനിക്കുന്നത് ഈ പുൽക്കൊടിയുടെ നാമ്പിലേക്കാണ്. സൂര്യൻ്റെ താപവും മഴയുടെ തണുപ്പും കാറ്റിൻ്റെ മണവും രണ്ടുപേരും ഒരുപോലെ അറിയുന്നു എന്നതാണ് രാഷ്ട്രീയമില്ലാത്ത ഈ പ്രണയത്തിൻ്റെ കൗതുകങ്ങൾ. അത് തന്നെയാണ് ഈ കലാലയത്തിൻ്റെ പരിമിതികളും സാധ്യതകളും. കഴിഞ്ഞകാല വസന്തങ്ങളിലെ രണ്ട് പൂവുകൾ വീണ്ടും കണ്ടുമുട്ടിയപ്പോഴും രാഷ്ട്രീയത്തിലെ നന്മകളുടെ പ്രണയമില്ലായ്മയെക്കുറിച്ചായിരുന്നു വർത്തമാനം. രാഷ്ട്രീയത്തിനും പ്രണയത്തിനുമപ്പുറം സൗഹൃദങ്ങളുടെ വേലിയേറ്റങ്ങളെക്കുറിച്ചാണ് ഇവർക്ക് പറയാനുള്ളത്. അക്ഷരങ്ങൾ അറിവായി ഉൾക്കൊണ്ട് കർമ്മമേഖലകളിൽ സ്വയം സജീവമാകാൻ നമ്മളെക്കാത്ത് ഒരു സമൂഹമിരിപ്പുണ്ട്. നാളെയുടെ സ്വപ്നങ്ങൾ കാണാൻ ഒഴുക്കിനെതിരെയുള്ള നീന്തൽ അനിവാര്യതയാകുമ്പോൾ, വേറിട്ട ശബ്ദങ്ങൾക്കായി കാലം കാതോർക്കുമ്പോൾ, ഒരു കൈത്തിരി കൊളുത്താൻ, ഒരു കയ്യൊപ്പവശേഷിപ്പിക്കാൻ ഈ കലാലയം തന്ന ആർജവം മാത്രം മതി ഞങ്ങൾക്ക് കൂട്ടായി. ജീവിതത്തിൻ്റെ വെയിലുകളിലേക്ക് ചേർന്നിരിക്കുന്ന തണലുകളെക്കുറിച്ചാണ് ഇവരുടെ സ്വപ്നങ്ങൾ. കൊടും ചൂടിനുള്ളിലെ മഞ്ഞുകടങ്ങളാണ് ഇവരുടെ പ്രതീക്ഷകൾ. ചോരമണമുള്ള മാംസങ്ങൾ മാത്രം തേടിക്കൊണ്ടിരിക്കുന്ന വേട്ടക്കാർക്കിടയിൽ വിരലുകളിൽ പ്രതിരോധത്തിൻ്റെ വൈദ്യുതി ഉണ്ടാക്കേണ്ടതും കണ്ണുകളിൽ കരുതലിൻ്റെ പ്രഭാവലയം തീർക്കേണ്ടതും ഇവരുടെ കൂട്ടമുഖങ്ങൾക്ക് നന്മയുടെയും സഹനത്തിൻ്റെയും ഒറ്റമുഖങ്ങൾ തീർക്കേണ്ടതും പ്രകൃതിയുടെ തിരക്കഥയിലെ തിരുത്താനാകാത്ത ഭാഗങ്ങളിലൊന്നാണ്. ചുവരുകൾക്ക് സ്വയം കഥ പറയുവാൻ അറിയുമായിരുന്നെങ്കിൽ, വർണ്ണങ്ങൾക്ക് സ്വയം ചിത്രങ്ങളാകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഈ കഥയിൽ പരിണാമങ്ങൾ ഒരുപാട് വന്നേനെ. എന്നാൽ ഈ മഹാമൗനം വാചാലമാണെന്ന് മനസ്സിലാകുന്നത് തിരിച്ചറിവുകളിലാണ്, തിരിച്ചുവരവുകളിലാണ്. വർത്തമാനങ്ങൾ ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നടക്കുമ്പോൾ ഓർമ്മകൾക്ക് സുഗന്ധം തന്നെയാണ്. കണക്കെടുപ്പുകളിൽ വിരസമായേക്കുമായിരുന്ന ഒരു ഭൂതകാലത്തിന് മിഴിവുണരുന്നത് ഗൃഹാതുരതകളിലാണ്. ഏലിയാമ ജോസഫ് എന്ന ആദ്യത്തെ വിദ്യാർത്ഥിനിക്ക് അഡ്മിഷൻ നൽകിക്കൊണ്ട് 16 അധ്യാപകരും 302 കുട്ടികളുമായി പ്രീഡിഗ്രിയുടെ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ഗ്രൂപ്പുകളാണ് ഈ ക്യാമ്പസിൽ ആദ്യം ആരംഭിച്ചത്. ഇന്ന് ഇത് 2 റിസർച്ച് ഡിപ്പാർട്ട്മെൻറ്റുകളും 8 PG ഡിപ്പാർട്ട്മെൻറ്റുകളും 11 UG ഡിപ്പാർട്ട്മെൻറ്റുകളുമായി വളർന്നിരിക്കുന്നു. പലതവണ MPയും MLAയും മുനിസിപ്പൽ ചെയർമാനുമായി പ്രാഭവം തെളിയിച്ചിട്ടുണ്ട് ഇവിടുത്തെ അധ്യാപകരിൽ പലരും. കൗമാരവും യൗവനവും കടന്ന് ജീവിതത്തിൻ്റെ നേരേഖകളിലൂടെ പ്രകാശമാനമായ വ്യക്തിത്വങ്ങളായി സമകാലീന സമൂഹത്തിൽ
സ്ഥിരം സാന്നിധ്യം അറിയിക്കുന്നു നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികൾ. കലയും രാഷ്ട്രീയവും, കലയുടെ രാഷ്ട്രീയവും വരകളും വർണ്ണങ്ങളും വാക്കുകളുമാക്കി ഇവർ മുന്നേറുന്നു. സെയിൻറ് ജോസഫ്സിൻ്റെ ആകാശത്തു നിന്നും പറന്നിറങ്ങിയവരിൽ മുൻ മേയറുൾപ്പെടെ രാഷ്ട്രീയക്കാരും അക്കാദമിക് പണ്ഡിതരും ശാസ്ത്രജ്ഞരും ചിത്രകാരികളും എഴുത്തുകാരും അഭിനേതാക്കളും കായിക താരങ്ങളും സംഗീതജ്ഞരും എന്നുവേണ്ട ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും സ്വന്തം വിരൽ പതിപ്പിച്ചവരുണ്ട്. ഒഴുകി വന്നതും തുഴഞ്ഞെത്തിയതുമായ പുഴവഴികളിൽ മുന്നേറുമ്പോൾ ഒരു തിരിഞ്ഞുനോട്ടം മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഒരു പാഥേയമാണ്. ഈ തിരിഞ്ഞുനോട്ടത്തിൽ പലരുടെയും മനസ്സിൽ ഏറെ നേരം തങ്ങി നിൽക്കുന്നത് തങ്ങളുടെ ക്യാമ്പസ് ജീവിതം തന്നെയാകും. ഒരു രണ്ടാം വരവിൽ ഈ വാഗപ്പൂക്കൾക്ക് നിറമേറും. കാറ്റിലാടുന്ന മരങ്ങൾക്ക് പറയാനുള്ള കഥകളിൽ നമ്മളും കഥാപാത്രമാണ് എന്ന തിരിച്ചറിവിൽ കാതുകൂർപ്പിക്കും. നമ്മൾ പങ്കിട്ട ഞാവലിൻ്റെ രുചിയിൽ, നമുക്ക് മാത്രം സ്വന്തമായ പമ്പരമരത്തിൻ്റെ സ്പർശത്തിൽ, ആരവങ്ങളൊഴിഞ്ഞ ഇടനാഴികളുടെ നിശബ്ദതയിൽ കൂട്ടുകാരുടെ മുഖങ്ങൾ തെളിയുമ്പോൾ ഈ കലാലയത്തിൻ്റെ നിറവും മണവും കാഴ്ചകളും നമ്മുടേത് മാത്രമാകും. ഇനിയും വിടർന്നിട്ടില്ലാത്ത പൂക്കളുടെ ഹൃദയത്തുടിപ്പുകൾ ഏറ്റുവാങ്ങാനും പെയ്യാത്ത മഴയുടെ താളം കേൾക്കുവാനും എന്നെങ്കിലും ഒരു തിരിഞ്ഞു നടത്തം അനിവാര്യതയാണ്. കണ്ണുകളിൽ നന്മകൾ പെയ്തുവോ കൂട്ടുക.
കൂട്ടുകാരി എൻ കൂട്ടുകാരി ഇനിയും പെയ്യാത്ത മഴയുടെ ഈണമുണ്ടിവിടെ ഇനിയും കൊഴിയാത്ത പൂവിൻ്റെ ഹൃദയമുണ്ടിവിടെ തലമുറകളുടെ കുസൃതികൾക്ക് മൂകസാക്ഷിയാകുന്ന ഈ മരവും പൊഴിക്കുന്നത് നന്മകളുടെ നിറമുള്ള പഴങ്ങളാണ്. വീണ്ടും കണ്ടുമുട്ടുമ്പോൾ നമ്മൾ നിശബ്ദരാകുന്നുവെങ്കിൽ അത് കലാലയത്തിൻ്റെ ഏഴു സ്വരങ്ങളും നമ്മെ തലോടുന്നതുകൊണ്ടാകാം. തിരിച്ചുപോക്കിൽ ഉറപ്പായും ആകാശം കരയുന്നുണ്ടാകും. വൈകുന്നേരങ്ങൾ വിടപറയലിൻ്റെ പ്രതീകമാണ്. ചിറകിനുള്ളിലെ അക്ഷരങ്ങൾക്കും അപ്പുറം അനുഭവങ്ങളുടെ ഓരോ അറിവും ഈ വിദ്യാർത്ഥിനികളുടെ ഇന്നിൻ്റെ നിയോഗങ്ങളാണ്. കഴിഞ്ഞുപോയ ഈ ദിവസം ഇവരുടെ സമ്പത്താണ്. നാളെ ജീവിതം മുന്നിലേക്ക് വരുമ്പോൾ ഇവർ തളരാതിരിക്കുന്നുവെങ്കിൽ അത് ഈ കലാലയത്തിൻ്റെ വിദ്യയുടെ കാരുണ്യം. കൂവലുകൾ നേർത്തതായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങളിവിടെ ഉണ്ടായിരുന്നു എന്നതിൻ്റെ തെളിവുകൾ തന്നെയാണ് വർണ്ണങ്ങളുടെ പര്യായങ്ങളായി ഇപ്പോഴും പൊഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കളിമുറ്റത്തെ അകക്കാമ്പിൽ തുടിക്കുന്ന പൂത്തുമ്പിക്കാണ് ഇതിൻ്റെ നിറങ്ങൾ എണ്ണുന്നതിൻ്റെ നിയോഗം. കൗതുകത്തോടെ ഈ കൂവലുകൾ ഹൃദയത്തോട് ചേർക്കുമ്പോഴാണ് നന്മയുടെ ഗുണപാഠങ്ങൾ വായിക്കപ്പെടുന്നത്. ഈ ഇരുട്ടിൻ്റെ സൗന്ദര്യത്തിൽ നക്ഷത്രങ്ങളുടെയും മറഞ്ഞിരിക്കുന്ന ചന്ദ്രൻ്റെയും കാവലുകൾക്കും അപ്പുറത്ത് എണ്ണുവാനാകാത്ത നിറങ്ങളുള്ള നെഞ്ചോരം ചേർന്ന് നിൽക്കുന്ന ഈ തൂവൽ സ്പർശം തന്നെയാണ് നിഷ്കളങ്കതയുടെ പുഞ്ചിരിയുമായി നമ്മുടെ കാവൽ. പാട്ടു കേട്ടുവോ കൂട്ടുകാരെ എൻ കൂട്ടുകാരെ ഇനിയും പെയ്യാത്ത മഴയുടെ ഈണമുണ്ടിവിടെ ഇനിയും കൊഴിയാത്ത പൂവിൻ്റെ ഹൃദയമുണ്ടിവിടെ ഈ മണ്ണിൽ ഈ മനസ്സിൽ ത്ത
കഥകൾക്കായി കാതോ തിരിക്കുന്ന നക്ഷത്രക്കൂട്ടങ്ങളിൽ വീടെ ആകാശ നക്ഷത്രക്കൂട്ടങ്ങളിൽ മഴയുടെ ഈണമുണ്ടിവിടെ ഇനിയും കൊഴിയാത്ത പൂവിൻ്റെ ഹൃദയമുണ്ടി